നമസ്കാരം. റിതം എന്ന മ്യൂസിക്കൽ ചാറ്റ് ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു കൈകുട്ടികളിലേക്ക് ആവാം, കാരണം ഈ അരമണിക്കൂർ നേരം നമ്മൾ നിങ്ങളായിട്ട് എന്താ പറയാ കുറെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അവർ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ നമ്മളിവിടെ കൊണ്ടുവരുന്നു. അവർ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു പരിപാടിയാണ് ഋതം. അതുപോലെ തന്നെ പലർക്കും സംശയം, ശനിയാഴ്ച ഞായറാഴ്ച പലരും രാത്രി 9:30 വെച്ച് നോക്കുന്നത് ഋതം എവിടെ പോയി, ഋതം നീ കണ്ടോ, ഈ സൗദാമിനിയെ മത്സരം നീ കണ്ടോ, ഋതത്തെ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പരക്കം വാങ്ങി നടക്കുക. അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ അവിടെ എവിടെയും പോയി ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്നോട് ചോദിച്ചാൽ പോരെ. ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി 10 മണിക്കായിരിക്കും ഇനി തൊട്ടുള്ള ഋതത്തിൻ്റെ എപ്പിസോഡുകൾ. ഇപ്പോൾ വന്നിരിക്കുന്ന ഗസ്റ്റിനെ പറ്റി പറയാനാണെങ്കിലും മലയാളികൾക്ക് ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ ഒരു അതുല്യ പ്രതിഭാധനനായ ഒരു മഹാനടനാണ് നമ്മുടെ ടി ജി രവി സാറ്. അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ കൂടിയായി ശ്രീജിത്ത് രവിയാണ് ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ശ്രീജിത്ത് രവി. സുഖമായിരിക്കുന്നു. നമ്മൾ ഇതിനു മുമ്പ് ഒരു വർഷങ്ങൾക്ക് മുൻപ്, പതിറ്റാണ്ടുകൾക്ക് മുൻപ്, വേണ്ട വർഷങ്ങൾക്ക് മുൻപ്, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മള് കണ്ടുമുട്ടി. പക്ഷേ അന്ന് ഏതായാലും ആദ്യമായിട്ടാണ് ഒരു കൈകൊട്ടി ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയിട്ട് ഞാൻ കയറി വരുന്നത്. ഞാനും ആദ്യം ശ്രീജിത്ത് രവി എന്നൊക്കെ പറയുമ്പോ എങ്ങനെയാണ് ആള്, അന്ന് ഞാൻ ശരിക്കും ഞെട്ടി, അയ്യോ ഇത്ര പാവാണോ, ഇത്ര എല്ലാവരുടെ അടുത്ത് സംസാരിക്കുന്ന പുഞ്ചിരി തുയ്യ നടക്കുന്ന കണ്ണുകളിൽ നിറഞ്ഞു തുറക്കുന്ന നിഷ്കളങ്കയുമായി നടക്കുന്ന പാൽനില പുഞ്ചിരി പോലെ നിഷ്കളങ്കയായി നടക്കുന്ന അർത്ഥം മാറി പോയിട്ടാ. വേറെ വീട്ടില് പ്രശ്നം, പിന്നെ എന്തേ നിഷ്കളങ്ക എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ കാര്യമാണ്, കണ്ണിലൊരു പെൺകുട്ടിയും കൊണ്ട് നടക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിലൊരു പെൺകുട്ടിയായിട്ട് നടന്നു. ആ പെൺകുട്ടിയെ തന്നെ വീട്ടിലിരുത്തുകയും ചെയ്തു. ആ കുട്ടിയുടെ പേര് ശോഭ അല്ല, കുറുക്കാനില്ലേ പറഞ്ഞത് അല്ലേ, തെറ്റിപ്പോയി, സജീത. അപ്പൊ അന്ന് പറഞ്ഞത് ശോഭയുടെ പേര് എന്റെ മനസ്സിൽ കടന്നു പോലെ. അതുകൊണ്ട് ശോഭ എന്നുള്ളത് അമ്മയുടെ പേരാ, വൈഫിന്റെ അമ്മയുടെ പേരാ. അയ്യോ ഞാൻ വെറുതെ പറഞ്ഞു, ഞാൻ ശോഭ എന്ന് പറഞ്ഞത് ശോഭന എന്നാണ് പേര്, വെറുതെ പറഞ്ഞ. അതാണ് എനിക്ക് ദൈവം ചില കാര്യങ്ങള് എന്തോ മുൻകൂട്ടി കാണിക്കും, ചിലത് തരാതിരിക്കുകയും ചെയ്യും, തരാണ്ടിരിക്കുകയും ചെയ്യും. പക്ഷേ ഈ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ശ്രീജിത്ത്, തരാണ്ടിരിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ഇപ്പോഴും മനസ്സിലായോ? 2 മിനിറ്റ് കഴിഞ്ഞു, കുഴപ്പമില്ല സാർ. ഞാൻ തന്നെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ചില അങ്ങനെ ശ്രീജിത്തിന് എപ്പോഴും ജീവിതത്തിൽ അനുഭവം തോന്നിയിട്ടുണ്ട്, നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റി, അപ്പൊ പിന്നെ പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ ഇതെന്നോട് എന്റെ മനസ്സ് നേരത്തെ പറഞ്ഞതാണല്ലോ, പിന്നെ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു സ്വയം തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അത് പലപ്പോഴും അബദ്ധങ്ങൾ പറ്റുമ്പോഴാണ് നമുക്ക് തോന്നിയത്. അബദ്ധങ്ങൾ പറ്റുമ്പോഴോ ശ്രീജിത്തിന് അങ്ങനെ കരിയറിൽ ഇതുവരെ അബദ്ധം പറ്റിയിട്ടൊന്നുമില്ല. കാരണം എന്തോ ഒരു ചിത്രങ്ങൾ, ഇപ്പൊ ലാസ്റ്റ് ഞാൻ കണ്ട സെല്ലുലോയിഡ് തട്ടിപ്പില്ല, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇപ്പൊ സൂപ്പർ ഹിറ്റ് ആയിട്ട്, ലെഫ്റ്റ് റൈറ്റ് മൂന്ന് പ്രാവശ്യം ഉണ്ടല്ലേ, പലർക്കും ഇതാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറയും, ചിലർ ലെഫ്റ്റ് റൈറ്റ് 5 പ്രാവശ്യം പറയും, അങ്ങനെയല്ലല്ലോ എത്തുന്നില്ല. അതെ, എന്താണ് ആ പടം, അല്ലെങ്കിൽ എല്ലാവർക്കും കണ്ടവർക്കൊക്കെ മനസ്സിലാകും പൊളിറ്റിക്സ് ആണ് കൂടുതലും തോന്നുന്നത്, രാഷ്ട്രീയ പശ്ചാത്തലമുള്ള സിനിമയാണ്. പക്ഷെ ഞാൻ പലപ്പോഴും പറയാറുള്ളത് എന്താ വെച്ചാൽ, രാഷ്ട്രീയ പശ്ചാത്തലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ചാന്ത് പൊട്ട് എന്നുള്ള സിനിമ കടലിനെ പറ്റിയുള്ള സിനിമയാണെന്ന് പറഞ്ഞാൽ അഭിനയിച്ചിട്ടുണ്ട്. ചാന്ത് പൊട്ട് കടലിനെ പറ്റിയുള്ള സിനിമയല്ല, രാധാകൃഷ്ണൻ കടലിന്റെ ആ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന രാധാകൃഷ്ണന്റെ കഥയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് മൂന്ന് കഥാപാത്രങ്ങൾ രണ്ടുപേർ രാഷ്ട്രീയ പശ്ചാത്തലം നല്ലവണ്ണം ഉള്ള രണ്ടുപേരാണ്, നല്ലവണ്ണം രാഷ്ട്രീയ പശ്ചാത്തലമുള്ള രണ്ടുപേരാണ് ഇതിൽ രണ്ട് കഥാപാത്രങ്ങൾ. പിന്നെ ഇന്ദ്രൻ ചെയ്യുന്ന ക്യാരക്ടറാണ്, അത് തീർത്തും അരാഷ്ട്രീയമായ ഒരു ക്യാരക്ടറാണ്, ആര് ഭരിച്ചാലും അതിനനുസരിച്ച് ഒരു പോലീസുകാരൻ്റെ ഒരു ക്യാരക്ടറാണ് വട്ട് ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ മൂന്ന് രണ്ട് ക്യാരക്ടറല്ലേ, ഇന്ദ്രൻ്റെ ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിലൂടെയാണ് കഥ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടുപേര് നേരത്തെ പറഞ്ഞ നല്ലവണ്ണം പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളപ്പോൾ എന്തായാലും ഒരു പൊളിറ്റിക്കൽ അണ്ടർടോൺ സിനിമയിലുണ്ടാവും, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് സിനിമയുടെ. എന്തായാലും ഈ സിനിമ ഇന്ന് എന്താ പറയാ ഒരു ചെറിയ വിഷമമുള്ള, ഇപ്പൊ ചില തിയേറ്ററുകളിൽ ഇതിന്റെ ഷോർട്ട് ടൈം മാത്രം കുറച്ചു, പക്ഷെ ഇത് എന്തുകൊണ്ട് ഇതിന്റെ ഷോർട്ട് ടൈം കുറച്ചു എന്നുള്ള ഒരു ചോദ്യം മാത്രമേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ. അത് ഞാനല്ല ശരിക്കും ഉത്തരം പറയണത്, കാരണം പേരുള്ള ഒരു സിനിമയായിട്ട് അല്ലെ, ഞാൻ ഇന്ന് വരെ ഒരാൾ പോലും അതിനെപ്പറ്റി ഒരു മോശം അഭിപ്രായം പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ ശരിയാണ്, രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ, പക്ഷെ ഒരു സിനിമയെ നമ്മൾ വിലയിരുത്തുമ്പോൾ പണ്ട് കാലം തൊട്ട് നമ്മൾ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള സിനിമകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു രഞ്ജി പണിക്കരൊക്കെ എഴുതിയ സിനിമകളൊക്കെ ഒരുപാട് രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ള സിനിമകൾ. അല്ല, ഞാൻ എന്തുകൊണ്ട് ഈ പടം ഇത്ര നല്ല എന്ന് പറയുന്നത്, കാരണം നമുക്ക് മൗത്ത് പബ്ലിസിറ്റി, കാരണം അവിടുന്ന് ഇവിടുന്ന് ഇപ്പോഴത്തെ നല്ല പടം ഏതാ, ലെഫ്റ്റ് നല്ല പടമാണ്, പക്ഷെ ഇത് കാണാൻ ചെല്ലുമ്പോൾ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, കുറച്ച് അതൊരു വിഷമിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അതിന്റെ
ഷോർട്ട് ടൈം കൂട്ടുക അല്ലേ? പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം വന്നിട്ട് നമ്മളത് കാണാതിരിക്കുന്നത് ശരിയല്ല. പിന്നെ രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വെച്ചുകൊണ്ട് ഒരു സിനിമയുടെ ഷോർട്ട് ടൈം മിസ് കുറക്കുന്നതിൽ അർത്ഥമില്ല. കലാപരമായിട്ട് നോക്കുക. അതെ അതെ. ഇപ്പോ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പിന്നെ ഏതാ സെല്ലിലോട് കഴിഞ്ഞ് വേറെ പടം പറഞ്ഞു കിളി പോയി എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ നമുക്ക് ഒരു പാട്ട് കേൾക്കണം തോന്നണില്ലേ? തീർച്ചയായും. വീട്ടിലെന്താ ശരിക്കും വെറുതെ ഇരിക്കുമ്പോ ചെയ്യുന്ന കാര്യം? പാട്ട് കേൾക്കുമോ? അതിപ്പോ അത് പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യുവോ? അത് കുക്കിംഗ് ആയിരിക്കുമോ അല്ലെങ്കിൽ ഉറക്കമായിരിക്കുമോ ടി വി കാണലായിരിക്കും? ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് കുട്ടിയെ നോക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാരണം എന്താ വെച്ചാൽ മോന്റെ ക്ലാസ്സിന്റെ സമയം വൈഫ് പഠിപ്പിക്കാൻ പോകുന്ന സമയം തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങൾ. വൈഫ് ടീച്ചറാണ്. അപ്പോ 9 to 10 എന്ന് പറയുന്ന സമയം എന്റേതാണ്. കാരണം 9 to 10 വൈഫ് സ്കൂളിലായിരിക്കും, 10 മണിക്ക് അവന്റെ ക്ലാസ് തുടങ്ങുന്നു. അതുപോലെ തന്നെ 3 to 4 അവൻ്റെ 3 മണിക്ക് കഴിയും, വൈഫിന് കഴിയുമ്പോൾ 4 മണിയാവും. അപ്പോൾ 3 to 4 ഇത്രയും സമയങ്ങളിൽ ഞാനും മോനും മാത്രമുള്ള ഒരു ലോകമാണ്. തീർച്ചയായും. മോന്റെ പേര് റിജ് രശ്വ. നല്ലൊരു പാട്ട് പാടിക്കൊടുക്കാം. റിച്ചുവിന് വേണ്ടി ഏത് പാട്ട് നമുക്ക് പാടിക്കൊടുക്കാം? റിച്ചുവിന് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്, ഞാൻ അഭിനയിച്ച പടത്തിലെ പാട്ടൊക്കെയാണ്. അത് കണ്ണാന്തളിക്കാവിലെ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടാണ്. അതേത് സിനിമയിലാണ്? അത് 7-ാം സൂര്യൻ എന്ന് പറഞ്ഞ സിനിമ. 7-ാം സൂര്യൻ ഞാൻ വല്ലപ്പോഴും മാത്രമേ പാട്ടിൽ വരാറുള്ളൂ. അത് വല്ലപ്പോഴും മാത്രമേ ഞാൻ എന്റെ പാട്ട് സീനിൽ അവന് കാണാൻ കിട്ടാറുള്ളൂ. ശ്രീജിത്തിന് മനസ്സിൽ ആഗ്രഹം ഉണ്ടാവില്ല ശ്രീജിത്തെ കൂടുതൽ മില്ലൻ വേഷങ്ങൾ ചെയ്യാണ്ട് കുറച്ചൊരു പാട്ട് സീനിലും വരണം? ഒരു തമിഴിലൊക്കെ ഉണ്ടല്ലോ, തമിഴിലൊക്കെ ഇപ്പൊ ഇത്ര ഒരു നമ്മുടെ ഇവിടെ മലയാളത്തിൽ ചിലപ്പോ ഒരു നായകനോ ഇത്ര മുഖസൗന്ദര്യം വേണം അങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ തമിഴില് അങ്ങനെ ഒരു സംഭവമേ ഇല്ല അല്ലെ? ശ്രീജിത്തിന്റെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, ശ്രീജിത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷെ ഒരു ഇച്ചിരി വില്ലത്തരത്തിലോട്ട് ചെയ്ത് അങ്ങനെ ഒരു കാറ്റഗറി ആവുന്നതിനെ പറ്റി ഇല്ല. ഞാനിപ്പോ മലയാളത്തിൽ ഇപ്പൊ ചെയ്ത് അവസാനം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റില് സഖാവ് സുരേഷ്, കിളിബോയില് ഉള്ള ഇൻസ്പെക്ടർ, ഒരു കർണാടക പോലീസ് ഓഫീസർ കാരക്ടറാണ്. എന്തായാലും ശ്രീജിത്ത് ഒരേ ടൈപ്പ് അല്ല, ഒരുപാട് വ്യത്യസ്ത ഒരു നടനാണ്. അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കാം റിച്ചുവിന് വേണ്ടിയുള്ള ഈ പാട്ടിന് ശേഷം. ഉണരുമീ ഗാനം നല്ല മൂന്നാം പക്കം എന്ന ചിത്രത്തിലെ പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് നമ്മുടെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലുള്ള ഒരു തെലുങ്കൻ സാറിനാണ്. അപ്പൊ അദ്ദേഹത്തിനും പിന്നെ ശ്രീജിത്തിന്റെ നല്ല പുനാര ഭാവിയുണ്ട്. റിച്ചുവിന് എത്ര വയസ്സായി? 4.5 വയസ്സ്. 4.5 വയസ്സുള്ള റിച്ചുവിന് വേണ്ടി ഈ പാട്ട് രണ്ടുപേരും പക്കമുള്ള സിനിമയിലെ തെലുങ്കൻ ചേട്ടനും ഈ കൊച്ചുമകനും തമ്മിലുള്ള ഒരു അടുപ്പമാണ്. അപ്രതീക്ഷിതമായിട്ട് നമ്മൾ വന്നെങ്കിലും മോന് വേണ്ടി പറഞ്ഞപ്പോ അത് കറക്റ്റ് ആയിട്ട് വന്നു. ഒരു മക്കളുള്ളവർക്ക് ആ കൂടുതൽ അതിനെ അറിയുന്ന ഒരു അച്ഛനെന്ന നിലയിൽ ഇപ്പൊ റിച്ചുവിന് ഭയങ്കര സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയോ? റിച്ചു ഇങ്ങനെ ആവണം, അവനെ അങ്ങനെ പഠിപ്പിക്കണം. നമ്മുടെ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. എന്നാലും ഒരു ആഗ്രഹം എനിക്ക് തോന്നുന്നത് എല്ലാവരും സ്വപ്നം കാണുന്ന പോലെ തന്നെ ഇപ്പൊ നമ്മുടെ സിനിമകളോട് കൂടുതൽ സ്വപ്നം, കൂടുതൽ കുറവ് സ്വപ്നം കാണണമൊന്നുമില്ല. എല്ലാവരും മക്കളെ പറ്റി സ്വപ്നം കാണുന്ന പോലെ നമുക്കും സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ സ്വന്തം ഷേപ്പിൽ ഒരാൾ അതേപോലെ വരുമ്പോ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് അല്ലേ? എന്റെ സ്വന്തം ഷേപ്പ് അല്ല എന്റെ മോൻ, അങ്ങനെ പ്രശ്നമുണ്ട്. അത് നിങ്ങളൊന്നാണല്ലോ വൈഫും ശ്രീജിത്തെല്ലാം ഒന്നല്ലേ? ഇരുമയാണെങ്കിലും ഒരു ശരീരമല്ലോ, ഒരു മനമല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് വേഷങ്ങളിലെ വ്യത്യസ്തത എന്ന ടോപ്പിക്കിലോട്ടാണ് വന്നത്. അതായത് തുടക്കം എന്ന് പറയുന്നത് മയൂഖം എന്ന, ഓ അതേപ്പറ്റി പറയണം. മയൂഖം എന്ന ചിത്രം തന്നെ ഡയറക്ടർ ഹരിഹരൻ സാറിന്റെ പടത്തിൽ ഉർമിള ചേച്ചി, ഉർമിള വണ്ണി വന്നപ്പോ എം ടി ഹരിഹരൻ ടീമിൽ കൂട്ടുകെട്ടിൽ വന്നു. അതുപോലെ ശ്രീജിത്തിനാണെങ്കിലും ഇത്രയും ടാലന്റഡ് പ്രഗത്ഭനായ പ്രശസ്തനായ എല്ലാവരും കൊതിക്കുന്ന ഒരാളുടെ പടത്തിൽ വരാൻ സാധിച്ചു, അതെങ്ങനെ വന്നു? ഒരു പക്ഷേ ഒരു സിനിമ പാരമ്പര്യം ഉള്ളത് കൊണ്ടാണോ? ഉറപ്പായിട്ടും അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പിന്നെ ഹരൻ സാറിന്റെ പടമായതുകൊണ്ട് അത് ഞാൻ കുറെ ചാൻസ് അന്വേഷിക്കുന്നതൊക്കെ ഒരു ചെറിയ തോതിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. എന്ത് അന്വേഷിച്ചാലും നമ്മുടെ ഉള്ളിൽ കഴിവ് വേണം. അപ്പൊ എന്തായാലും അങ്ങനെ നടക്കുന്ന സമയത്താണ് ഈ പരസ്യം വരുന്നത്. പേപ്പറിലെ പരസ്യം വന്നിട്ടാണ് ഞാൻ യോഗത്തിന് വേണ്ടി പുതുമുഖങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പരസ്യം കണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ട്. അപ്പോ സ്ക്രീൻ ടെസ്റ്റ് വരാൻ പറഞ്ഞു, സ്ക്രീൻ ടെസ്റ്റിന് പോയി. അച്ഛന്റെ കെയർ ഓഫിൽ അവിടെ എത്തിയപ്പോ അവർക്ക് മനസ്സിലായി അതുവരെ പുതുമുഖം തന്നെ. അപ്പൊ എന്റെ അടുത്ത് സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, സ്ക്രീൻ ടെസ്റ്റ് ചെയ്യാതിരുന്നിട്ടില്ല, സ്ക്രീൻ ടെസ്റ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു ആക്ച്വലി പുതുമുഖങ്ങൾക്കുള്ള അന്വേഷണം എന്ന് പറഞ്ഞത് പ്രധാനമായിട്ടും അതിലെ ഹീറോ ക്യാരക്ടർ വേണ്ടിയിട്ടായിരുന്നു. അതിന്റെ ഇടയിൽ അല്ലാതെ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് കുറച്ചുണ്ട്. അതിൽ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറിന്റെ ഫസ്റ്റ് ഹാഫിൽ മാത്രമേ വരുന്നുള്ളൂ, അത് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹരൻ സാറിന്റെ പടത്തിൽ തുടക്കം കിട്ടുക തന്നെ വലിയൊരു കാര്യം, ചെറുതായാലും ഒരു സീനായാലും ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. ഇന്നും ഞാൻ ഒരു സീൻ രണ്ട് സീനായാലും ഞാൻ ഇന്നും ചെയ്യുന്നുണ്ട്.
ഹരൻസാറിന്റെ പടം മാത്രമല്ല ഏത് പടമായാലും നല്ല ക്യാരക്ടറാണ്. നമുക്ക് ആ കഥയിൽ നമുക്കൊരു പ്രോബ്ലംസ് ഫീൽ ചെയ്യുന്ന ഒരു സീൻ ആയാലും ഇപ്പൊ താന്തോണിയിൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് സിനിമകൾ ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് സെല്ലിലൂടെ ഏഴാം സൂര്യൻ, ത്രീ കിങ്സ്, ബിഗ് ബി, ചേകവർ, പ്രാഞ്ചിയേട്ടൻ, താന്തോണി, ചാന്ത്പൊട്ട്, കേരള കഫേ, മിഷൻ 90 ഡേയ്സ്, ബെസ്റ്റ് ആക്ടർ, ലൗഡ് സ്പീക്കർ, വൈരം, പാസഞ്ചർ, തലപ്പാവ്, മയൂഖം, കങ്കാരു, ഇത്രയും പടങ്ങൾ അഭിനയിച്ചതിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ശ്രീജിത്തെ നീ കലക്കി എന്ന് കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞത്, വീട്ടുകാർക്ക് സന്തോഷമായിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന് എന്റെ ചേട്ടൻ കലക്കി എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരിയൊക്കെ ഇറങ്ങി വന്നൊരു പടം. എനിക്ക് ഏറ്റവും അവസാനം വന്ന ഈ മൂന്ന് പടങ്ങളുണ്ടല്ലോ, ഈ സെല്ലുലോയ്, കിളി പോയി, ലെഫ്റ്റ് റൈറ്റ്, ഈ മൂന്ന് സിനിമകൾ ആണ് എനിക്ക് തോന്നുന്നത്. മുമ്പ് ചാന്ത്പൊട്ട് എനിക്ക് വളരെ ഒരു സ്പേസ് ഉണ്ടാക്കി തന്നൊരു സിനിമയാണ്, സംശയമില്ല. ക്ലീറ്റസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് അതിൻ്റെ കല്യാണത്തിന് മുമ്പുള്ള ഒരു പടമാണ്. പക്ഷേ ഈ മൂന്ന് സിനിമയാണ് പെണ്ണ് കാണാൻ വന്നപ്പോഴൊക്കെ അവർക്ക് പറയുന്ന പടം ഇതായിരിക്കും ചാന്ത്പൊട്ടിലെ. അല്ല, പെണ്ണ് കാണാൻ വേണ്ടി വന്നിട്ടില്ല. പ്രേമിച്ച് വിവാഹം കഴിച്ച ഒരു വ്യക്തി എന്ന നിലയില് ഇന്ന് എല്ലാവരുടെയും മനസ്സിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണെങ്കിൽ പോലും ആ പ്രേമത്തിന്റെ തീവ്രത കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. ഇല്ലല്ല, അതില്ലാണ്ട് ഒരു വീട്ടിലിരിക്കില്ലേ. നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ചേച്ചി പറയും, നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പൊന്നമ്മ ചേച്ചി പറയും, ഇവരുടെ സ്നേഹം കണ്ടാ തോന്നും ഭയങ്കര സ്നേഹമാണ്, പക്ഷെ ഇവര് വഴക്ക് കൂടുമ്പോ തോന്നും ഇവരൊരിക്കലും ചേരേണ്ടവരല്ല. ചേച്ചിയുടെ മോള് വീട്ടിൽ വരുമ്പോഴേ പൊന്നമ്മ പറയും പൊന്നമ്മയ്ക്ക് അറ്റാക്ക് വരുന്നു നിങ്ങളെ വഴക്ക്. മറ്റൊരാള് ചെയ്യുന്നത് ഇഷ്ടപ്പെടാതിരിക്കുമ്പോ നമ്മുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുക, അതൊക്കെ ഒരു വലിയ കാര്യം. അതെ അതെ, നമ്മൾ മാനേജ് ഒരു കാര്യം അങ്ങോട്ടും കൂടെ തുറന്ന് പറയാണ്ട് ഇഷ്ടപ്പെടാ എല്ലാം നിന്റെ കാര്യം ഭയങ്കര ഇഷ്ടമാന്ന് പറയുന്നതിന് യാതൊരു കാര്യമില്ല. അതിന്റെ അർത്ഥം എന്താ, അയാളെ ആ വ്യക്തിനെ നമ്മൾ ഒട്ടും കെയർ ചെയ്യണില്ല, അത് അങ്ങനെ ആ വഴിക്ക് പോയിക്കോട്ടെ എന്ന് വേണം വെക്കാം. പക്ഷെ അവര് ഭയങ്കര സ്നേഹത്തിൽ പോകും, അതിന് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മള് കുടുംബത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു, നമുക്ക് അച്ഛൻ്റെ കാര്യത്തിലോട്ട് വരണം. അതിന് മുമ്പായിട്ട് ഈ പറഞ്ഞ സിനിമയുടെ ഏറ്റവും കൂടുതൽ നല്ല സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിട്ട് എവിടെയോ പോയി നമ്മള്. ചാന്ത്പൊട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പെണ്ണ് കാണാൻ വന്ന സ്ഥിതിക്ക് നമ്മൾ അങ്ങോട്ട് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അവസാനം വന്ന ഈ മൂന്ന് സിനിമകളിലാണ് ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള കാരക്ടേഴ്സ് ചെയ്തത്. കാരണം നേരത്തെ പറഞ്ഞ ഗുണ്ടാവേഷങ്ങളിൽ നിന്നും കുറച്ച് മുക്തി നേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണ്ടാവേഷങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടില്ല. ചേകവർ വളരെ നല്ലൊരു പവർഫുൾ ക്യാരക്ടറായിരുന്നു, അതിൽ നിന്നാണ് എനിക്ക് തമിഴിലേക്കുള്ള എൻട്രി ഒക്കെ കിട്ടിയത്. അപ്പോൾ പക്ഷേ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ശ്രീജിത്തിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ഒരു ചെറിയ ഹ്യൂമർ വേഷമായിരുന്നു കിളി പോയിൽ ഞാൻ ചെയ്തത്. പടം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും മിച്ചായോ എന്നൊക്കെ എല്ലാവരും വിളിച്ചു തുടങ്ങി. അപ്പോൾ അതൊക്കെ ആ ക്യാരക്ടർ രണ്ട് സീനാണെങ്കിൽ രണ്ടേ രണ്ട് സീനേ ഉള്ളൂ, പക്ഷേ ആ രണ്ട് സീനും കൊണ്ടത് അവിടെ വീണു. അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് വിവേക് രഞ്ജിത്താണ്, എൻ്റെ വിവേക് ജോസഫ്, പിന്നെ വിനയ് ഗോവിന്ദ്, ഇവർ മൂന്നുപേരും കൂടിയാണ് എൻ്റെ ആ ക്യാരക്ടറിനെ അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. പിന്നെ അതേ തുടക്കത്തിൽ എനിക്ക് ഒരു പെട്ടെന്ന് ഒരു ആഗ്രഹം എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് ഭയങ്കര സംഗതിയും ഇതെല്ലാം വെച്ചിട്ട് പാടണമെന്നല്ലല്ലോ പറയണത്, ശ്രീജിത്തിന് പറ്റണ പോലെ എല്ലാവരും വീട്ടിലൊക്കെ പാടില്ല, അതേപോലെ വീട്ടിലൊക്കെ പാടുന്ന പോലെ വീട്ടിൽ പാടണ്ടെന്ന് എന്റെ ഭാര്യയോട് പറഞ്ഞിട്ട് എന്നാലും വിളിച്ച് ഭാര്യ ജോലിക്ക് പോകുമ്പോഴെങ്കിലും രണ്ടുപേരും പാടും. അപ്പൊ ഞാൻ എനിക്കൊക്കെ എനിക്ക് പറ്റുന്നതെന്ന് പറയാറുള്ളത് മറ്റേ ഒന്ന് നായകൻ എന്ന് പറഞ്ഞ സിനിമയില് പിന്നെ ചില കവിതകളൊക്കെ ഇരുവറിലൊക്കെ അങ്ങനത്തെ ചില മറ്റേ ഉടൽ മണ്ണുക്ക് ഉയർത്തമിടുക്ക് ഇതുറക്കെ സൊൽവോ മുളകക്ക് ഇനമൊണ്ടാക മൊടിവിണ്ടാക പുതുവേളയെടുപ്പവും വിടിപ്പുക്ക് എന്നൊക്കെ പറഞ്ഞ് അതുപോലെ കൺമണി എന്നുള്ള തമിഴ് ഡയലോഗ് പറയുന്നത് മറ്റേ കൺമണി അൻപോട് കാതലൻ നാൻ എഴുതും ഇതും താണ്ട് മുനിതമാന കാതൽ മനിതർ ഉണർന്നു കൊള്ള ഇത് മനിതർ കാതലല്ലേ മനിതർ കാതലല്ലേ അതെയും താണ്ടി പുനിതമാനത് പുനിതമാനം ഉന്നോട് നാടിരുന്ന ഒരു മണിത്തുളിയും മരണപ്പെടുക്കയിലും മറക്കാതെ കൺമണിയെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ രസമായിട്ട് തമിഴ് പറയുന്നത് വെറുതെ അല്ല. ഇത്രത്തോളം തമിഴ് സിനിമകൾ ഇപ്പൊ നാലാമത്തെ പടം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇനി അടുത്ത എപ്പിസോഡിൽ ഇപ്പൊ നമുക്കൊരു ശ്രീജിത്തിന് വേണ്ടി ഒരു ശ്രീജിത്തിന്റെ ഭാര്യ പേരെന്താ സജിതയ്ക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ആ ഒരു പ്രണയ സമയത്തോട്ടൊക്കെ പോയി എവിടെ വെച്ചിട്ട് ആ കണ്ടുമുട്ടിയെന്നൊന്നും പറഞ്ഞില്ല. ഞങ്ങള് കണ്ടുമുട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കണ്ടുമുട്ടൽ ഒക്കെ കുറെ കഴിഞ്ഞിട്ടുണ്ടായത് ഫോണിലൂടെയാണ് കൂടുതൽ.
കണ്ടുമുട്ടൽ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഫോണിൽ കൂടെ സംസാരിച്ചതാണ് കണ്ടുമുട്ടിയാണെന്ന് എനിക്ക് അങ്ങനെയല്ല. ഇപ്പൊ നമുക്കൊരു ഒരു പ്രോഗ്രാമിന് വേണ്ടിട്ട് മേഴ്സി കോളേജിലാണ് പഠിക്കുന്നുണ്ടായിരുന്നു. മേഴ്സി കോളേജ് പറഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവരും മേഴ്സി കോളേജിലുള്ള ആൾക്കാർ മുഴുവൻ നമ്മളെ പിടിക്കാൻ പോയോന്നറിയില്ല. അപ്പൊ മേഴ്സി കോളേജിൽ നിന്ന് ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇല്ല ഞാൻ എനിക്ക് പേടിയില്ല. അവിടെ ഉള്ളവർക്കും വിഷമം ഉണ്ടാവാൻ പാടില്ലല്ലോ. തൃശ്ശൂരല്ല, പാലക്കാട് മേഴ്സി. അപ്പൊ ഞങ്ങൾ കുറച്ച് ദൂരെയാണ്. അപ്പൊ മേഴ്സി കോളേജിൽ നിന്ന് തന്നെ വിളിക്കുന്നു, പ്രോഗ്രാമിന് വേണ്ടി വിളിക്കുന്നു. ശരിക്കും പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. അപ്പൊ എന്നെ വിളിക്കുന്നു, നമ്പർ കണ്ടുപിടിച്ച് വിളിക്കുന്നു. ആ പ്രോഗ്രാമിന് എനിക്ക് പോകാൻ പറ്റുന്നില്ല, പക്ഷെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം കയ്യിൽ കിട്ടുന്നു. അങ്ങനെ സംസാരിക്കുന്നു, വിളിക്കുന്നു, അങ്ങനെ അവസാനം നടക്കുന്നില്ല. ആഞ്ഞടിച്ചു, ആഞ്ഞടിച്ചില്ല, ശരി. അപ്പൊ അങ്ങനെ പറയാം. അപ്പൊ അങ്ങനെ വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ അല്ലാതെ തന്നെ സംസാരിച്ചു തുടങ്ങി. പിന്നെയാണ് തൃശ്ശൂർ വരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ ഈ കുട്ടിയെ കണ്ടിട്ടുണ്ട്. സഞ്ജുവിനെ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളത് ഞങ്ങൾ കുറച്ച് ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സും കൂടിയാണ്. ഒരു കല്യാണത്തിൻ്റെ സമയത്ത് ഞങ്ങൾ തമ്മിൽ ഞാൻ ആ കുട്ടിയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേടെ അടുത്ത് പറഞ്ഞു, തിരക്കേടില്ലല്ലോ, നമുക്കൊന്ന് അന്വേഷിച്ചാലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു. അപ്പൊ അമ്മ അന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞു, അത് 12 ക്ലാസ് മറ്റോ ആണ്, അപ്പൊ അത് ശരിയാവില്ല. അതിപ്പോ നമുക്ക് പ്രശ്നമില്ല, 12 കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും അത് നിയമപരമായിട്ട് സാധ്യത ഇല്ലാത്തതുകൊണ്ട് പിന്നെ വിട്ടു. അത് അങ്ങനെ തൽക്കാലം വിട്ടിരിക്കുന്നു. പിന്നെയാണ് മനസ്സിലായത്, അപ്പൊ അത് അങ്ങനെ പിന്നെയാണ് മനസ്സിലായത്. 12 ക്ലാസ് ആയിരുന്നില്ല, അപ്പൊ ഓൾറെഡി ഡിഗ്രിയിലായിരുന്നു. അപ്പൊ ആരോ തെറ്റി പറഞ്ഞതാണ്. പിന്നെ വന്നു മറ്റപ്പോ ആ കുട്ടിയെ വന്നു കണ്ടു, കീഴടക്കെ ആയിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് വേണ്ടി ഇന്ന് ആ കുട്ടി വേറൊരു കുട്ടിയുടെ അമ്മയായി മാറിയിരിക്കുന്ന സ്ഥിതിക്ക് സജിതയ്ക്ക് വേണ്ടി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ദോസ് എന്ന സിനിമയിലെ നമ്മുടെ ശ്രീനിവാസ് ചേട്ടൻ പാടി വളരെ മനോഹരമായ ഒരു പാട്ടുണ്ട്. നമ്മൾ പറയുന്ന പാട്ടുകൾ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. മഞ്ഞു പോലെ തന്നെയാണ് കണ്ണുകളിൽ എനിക്ക്. ഒരു പക്ഷെ വില്ലൻ വേഷങ്ങൾ ചെയ്യുമ്പോ വളരെ ഒരു ഒരു ക്രൂരമായ കണ്ണ് ഭയങ്കര ഒരു ഇതാണ്. ഒരു നടന്റെ ഏത് എക്സ്പ്രഷനും കൈമാറാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഇതാണല്ലോ കണ്ണിലൂടെയാണല്ലോ. ഇപ്പൊ പ്രണയവും ഞാൻ ആ കണ്ണിൽ കണ്ടു. തീർച്ചയായിട്ടും അതൊന്നും ഒട്ടും പോയിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് ശ്രീജിത്തുമായിട്ടുള്ള ഈ ഒരു കൊച്ചു സംഭാഷണം അത്രേ ഉള്ളൂ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം ശ്രീജിത്തിന്റെ അച്ഛൻ, നമ്മളെല്ലാവരും ആരാധിക്കുന്ന വ്യക്തിത്വമാണ് ടി ജി രവി സാർ, അദ്ദേഹത്തിന്റെ കാര്യങ്ങളും ശ്രീജിത്തിന്റെ ഏതാനും തമിഴ് പടങ്ങളുടെ വിശേഷവും വരും പടങ്ങളും എല്ലാം ചോദിച്ചറിയുണ്ട്. അപ്പൊ പോയിട്ട് വരിക, അടുത്ത ദിവസം കാണാം, രാത്രി 10 മണിക്ക് കാണാം അമൃതം എന്ന പ്രോഗ്രാമിലൂടെ. നന്ദി, നമസ്കാരം, താങ്ക് യു.